ചായ എടുത്ത് വെച്ചിരിക്കുന്ന വരുന്ന വരുന്ന ചേനെ വിളിച്ചാണോ? ഇതെന്താന്നേ, ഇന്ന് പോവണ്ടേ ഹോസ്പിറ്റലില്? സമയത്രയെന്ന വിചാരം. നല്ല ക്ഷീണ. ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ജോലിയല്ലായിരുന്ന, എന്തോ ഒരു അസ്വസ്ഥത. ഇച്ചായ ഒരു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കി ആരോഗ്യം നോക്കണ്ടേ? ലീവ് എടുപ്പൊന്നും നടക്കത്തില്ല. ഇച്ചായന്റെ സ്വഭാവം ഇതാണ്. ഇച്ചായ പോണത് മൃഗാശുപത്രിയിലോട്ടല്ലേ, അവിടെ പോയിട്ട് പൂച്ചനെയും പട്ടിനെയും പശുവിനൊക്കെ അല്ലേ നോക്കുന്നത്. കൂടി പോയാൽ ഇച്ചായൻ പോയില്ലെങ്കിൽ ഒരു പശു ചാവും, അത്ര അല്ലേ ഉള്ളു. ഇച്ചായൻ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ ഇച്ചായന്റെ ആരോഗ്യം തന്നെ പോകത്തുള്ളൂ. എന്തായാലും പശുവിന്റെ ജീവനേക്കാളും വില മനുഷ്യന്റെ ജീവന് തന്നെ. എല്ലാ ജീവനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. മിണ്ടാപ്രാണികളുടെ ജീവന്റെ വില ഒരു മൃഗഡോക്ടറായ ഞാൻ മനസ്സിലാക്കിയില്ലേ, പിന്നെ ആര് മനസ്സിലാക്കാനാ? അതൊക്കെ ഞാൻ സമ്മതിച്ചതേ. ഞാനൊരു കാര്യം പറയട്ടെ. പറ. ഇന്ന് ലീവ് എടുത്ത് ഈ ചായന് എന്റെ കൂടെ ഇവിടെ ഇരിക്കുവാണെങ്കിൽ നല്ല ഉഗ്രൻ കപ്പയും മീൻകറിയും ഞാൻ ഉണ്ടാക്കി തരും. ഈ ചായൻ അത് കഴിക്കും, നല്ല സുഖമായിട്ട് പോയി കിടന്നുറങ്ങും. സത്യമായിട്ട് കർത്താവിനാണ് ഞാൻ വന്ന് വിളിക്കത്തില്ല. ഉറങ്ങി തീരുന്നവരെ ഉറങ്ങിക്കും. എന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ അടിപൊളി ഒരു സിനിമയും കാണാൻ പോകും. എങ്ങനെയുണ്ട്? നടക്കത്തില്ലടി, കപ്പയും മീൻകറിയൊന്നും മറക്കോട്ടാകത്തില്ല. എനിക്ക് പോയേ പറ്റൂ. ഇതാണ് ഈ ആണുങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞിടക്ക് ഇച്ചാൻ ഓർമ്മയുണ്ട ഞാനൊരു കപ്പയും മീൻകറിയും ഉണ്ടാക്കി തന്നത്? അത് കഴിച്ചിട്ട് ഇച്ചാൻ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? എന്റെ പൊന്നു മോൾ ആലീസേ, നീ ഇത്രയും രുചിയായിട്ടുള്ള ഫുഡ് എനിക്ക് ഉണ്ടാക്കി തന്ന, ഞാനിനി ഹോസ്പിറ്റലിൽ പോത്തേയില്ല, നിന്റെ കൂടെ എന്നും ഈ വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന് എന്നാട്ട ഇപ്പൊ പറയുന്നു. എടി മരമണ്ടി, ഈ കല്യാണം കഴിഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ ഹണിമൂൺ സമയമല്ലേ, അപ്പൊ ഇതുപോലത്തെ പലതും പറയാം. അതൊക്കെ വിശ്വസിച്ചോണ്ട് നീ ഇപ്പോഴും നടക്കുവാണോ? അപ്പൊ വെറുതെ സൂപ്പിച്ചതാണ്? സൂപ്പിച്ചല്ല, അന്നത്തെ കപ്പയും മീൻകറിയൊക്കെ കൊള്ളായിരുന്നു. എനിക്ക് അതിനേക്കാൾ വലുതാണ് ഡി ജോലി. ജോലി ഉണ്ടെങ്കിലേ ആഹാരം കഴിക്കാൻ പറ്റൂ. അല്ല ഇച്ചായ, ഇച്ചാന ഇപ്പൊ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്തുവാ? കല്യാണം കഴിഞ്ഞിട്ട് ഇച്ചാരി എന്നോട് പറഞ്ഞത് കള്ളവന്നല്ലേ? അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇന്ന് ഈ നിമിഷം വരെ ഇച്ചായന എത്ര കളത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും? എന്റെ ആലീസേ, നീ വെച്ച് തന്ന കപ്പയും മീൻകറിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സത്യം തന്നെ. പക്ഷെ ആ കപ്പയും മീൻകറിക്ക് വേണ്ടി ജോലി കളഞ്ഞ് നിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞത് ആലങ്കാരികമായിട്ടാണ്. ഇത് കല്യാണ സമയത്ത് എല്ലാരും പറയുന്നതാ, ഹണിമൂൺ ഡേയ്സ്. ഓ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുണ്ട്? ആലങ്കാരികമായിട്ട് വേറൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. എന്താ എന്റെ ആണിസ്, രാവിലെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? നീ ഒന്ന് എണീറ്റ് പോക്കെ, ഞാൻ പത്രം വായിക്കട്ടെ. അല്ലെ, ഒരു കാര്യം ചെയ്യാം, നിന്റെ ഫുഡാണ് ലോകത്തിലെ ഏറ്റവും രുചികരമായ ഫുഡ്, മതിയോ? അതിന് ഇച്ചായന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ കുടുംബത്തിലുള്ള എല്ലാരും പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നുമോളെ നീ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ എന്തോ ഒരു ടേസ്റ്റ് ആണ്, നിനക്ക് ഈ കൈപ്പുണ്യം എങ്ങനെ കിട്ടിയത്? എന്തായാലും എനിക്കൊരു കാര്യത്തിൽ സമാധാനമുണ്ട്, ഇച്ചായന്റെ കുടുംബത്തിലുള്ള ഒരാൾക്കും ആ കൈപ്പുണ്യം കിട്ടിയിട്ടില്ല. ഒരെണ്ണങ്ങൾ വെക്കുന്നതും വായി വെച്ച് കൂട്ടാൻ കൊള്ളൂല. സമ്മതിച്ചിരിക്കുന്നു. എന്റെ കുടുംബത്തിൽ ആർക്കും ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല, നിന്റെ കുടുംബത്തിലുള്ളവരാണ് ഫുഡ് കണ്ടുപിടിച്ചത്. നമ്മളെല്ലാം മണ്ണ് വാരി തിന്നാണ് ജീവിച്ചത്. അതങ്ങനെ വെറുതെ പറഞ്ഞാ പോരാ, നിങ്ങളുടെ ഗ്രേസി ആന്റി ഉണ്ടല്ലോ, ഇപ്പൊ കൂടി എന്നെ വിളിക്കും. മോളെ, നാടൻ ചിക്കൻ കറി എങ്ങനെയാ വെക്കുന്നത്, നല്ല ചിക്കൻ പെരട്ട എങ്ങനെയാ വെക്കുന്നതെന്ന്, നല്ല ബീഫ് പെരട്ട മോളുടെ അതെങ്ങനെയാ വെക്കുന്നതെന്നൊക്കെ. ർത്താവ്ണ്ടോ? അത് വർഗീസ് ഈട്ടപ്പൻ എപ്പോഴും അങ്ങനെ തന്നെ. ആരെന്തുണ്ടാക്കി കൊടുത്താലും അങ്ങനെ അങ്ങനെ പറയത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, അന്ന് ഞാനുമായിട്ട് വഴക്കുണ്ടാവുന്ന ദിവസം അങ്ങേര് മൂക്കുമുട്ട കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു. കള്ളു കുടിച്ച ആൾക്ക് വല്ല ബോധം ഉണ്ടോ ചിക്കൻ കറിക്ക് ഉപ്പില്ല എന്ന് പറയാനായിട്ട്? ദയിച്ചായ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇച്ചായന്റെ ചിറ്റപ്പൻ ആയതുകൊണ്ട് പറയല്ല, അയാള് മഹാചെറ്റയാ. നിന്റെ സ്വന്തം ചിറ്റപ്പനെ കുറിച്ചാ ഈ പറയുന്ന? എന്റെ അപ്പന്റെ അനിയനെ കുറിച്ച്? ഞാൻ ഇനിയും പറയും, അയാൾ ചെറ്റയാ. ഒരു കാര്യം ചെയ്യ്, നീ അടുക്കളയിൽ പോയിരുന്ന് വർഗീസ് ചിറ്റപ്പൻ ചെറ്റയാ, വർഗീസ് ചിറ്റപ്പൻ ചെറ്റയാന്ന് ഒരു 50 പ്രാവശ്യം പറ എന്നിട്ട് പോ. ഞാൻ പത്രം പറയണം. ഞാൻ കട്ട് ചെയ്ത് കഴിക്കണോ അതോ ചതച്ച് കഴിക്കണോ? ചതച്ച് കഴിക്കാം, അതാ നല്ലത്. നിങ്ങളുടെ പല്ലിനും ആരോഗ്യത്തിനൊക്കെ അതാ നല്ലത്. ചതച്ച് നിറ്റപ്പനുണ്ടോ? ചിറ്റപ്പനെന്താ ഈ സമയത്ത് വിളിക്കുന്നത്? ആ ചിറ്റപ്പ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇല്ല, എനിക്കൊരു അരമണിക്കൂറോടെ കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. അതെ അതെ, പിന്നെ അവിടെ പിന്നെ എന്തൊക്കെയുണ്ട്? ആണോ ഇന്നോ? ആഹാ, അത് കൊള്ളാം.
ഇല്ലില്ല, അത് കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഓഫ് എടുക്കാം. ചിറ്റപ്പം നേരെ ഇങ്ങ് വാ, ഊണ് ഇവിടെ നിന്ന് കഴിക്കാന്നേ. ഏ വേണ്ട 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 വേണ്ട, ഊണ് ഇവിടെ നിന്ന് കഴിച്ചാൽ മതി, ആലീസിന്റെ കൈപ്പുണ്യം അറിയാമല്ലോ. ശരി ചേട്ടാ വാ. ഞാനിപ്പോ ഒരു കാര്യം പറയാൻ പോവാ, ആ കാര്യം കേട്ട നീ ഞെട്ടിത്തരിക്കും. ഞെട്ടൻ തയ്യാറാണോ? പറയട്ടെ. ഡേ ചിറ്റപ്പൻ ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് ഉച്ചയൂണ് കഴിക്കാൻ. നല്ല കാര്യല്ലേ, വരട്ടെ. തണുപ്പം പ്രതികരണം ഇനി നമ്മൾ ഇങ്ങോട്ട് മാറിയ ശേഷം ചിറ്റപ്പൻ ആദ്യമായിട്ട് വരുന്നതാ, നമുക്കുണ്ടല്ലോ നല്ലൊരു അട്ടിപ്പൊളി ഊണ് അങ്ങോട്ട് കൊടുക്കണം. ഒരു അട്ടിപ്പൊളി ഊണ് അങ്ങോട്ട് കൊടുക്കാം. ഒരു ചോറ്, ഒരു ചമ്മന്തി, രണ്ട് മുളക് വറുത്തത് എങ്ങനെയുണ്ട്? ചോറും ചമ്മന്തി മുളക് വറുത്തത്? എന്നാണിത്? ചിക്കൻ, മട്ടൻ, ഞാൻ മീനും കൂടെ മേടിച്ചിട്ടില്ല. ചിക്കൻ, മട്ടൻ, മീൻ, ബീഫ്, 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 ബീഫ് എല്ലാം വാങ്ങിച്ചോണ്ട് വാ. എന്നിട്ട് ഇതൊക്കെ ആര് വെക്കും? എന്റെ പൊന്നുമോള് വെക്കും. ആണോ? എന്നിട്ട് ഇങ്ങനെയല്ലല്ലോ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഈ പൊന്നുമോള് വെക്കുന്നതും വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ലെന്നാണല്ലോ. തമാശിക്കണ്ട കേട്ടാ, എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും, ഈ ചായം തന്നെ വെക്കും, എന്നിട്ട് ഈ ചായം തന്നെ വിളമ്പി ചിറ്റപ്പനങ്ങ് കൊടുക്കും. എനിക്ക് ആശുപത്രി പോണം. അതല്ല, ഞാൻ വെച്ചാ കൊള്ളത്തില്ലേ. ആണോ? എടി നമുക്ക് ചിക്കൻ കറി, മട്ടൻ പൊരിച്ചത്, ബീഫ് നമുക്ക് പുരട്ടിയെടുക്കാം, എന്നിട്ട് ഫിഷ് നമുക്ക് തവാ ഫ്രൈ വെക്കാം. ചിറ്റപ്പ ഇത് കഴിച്ചിട്ട് പോയിട്ട് നാട്ടിൽ പോയി പറയുന്ന എന്നായിരിക്കും അറിയാമോ? എന്റെ പൊന്നാലീസ്, നിന്നെ പുകഴ്ത്തിട്ട് ചിറ്റപ്പ ഇരിക്കത്തില്ല. ആലീസ് മോളുടെ പാചകം, കറികളൊക്കെ അങ്ങോട്ട് കഴിക്കണം, എന്നാ ടേസ്റ്റാ. നീ പിന്നെ ആരാടി? ചിറ്റപ്പൻ പറയോ? പിന്നെ പറയോ. ഷുവർ. അങ്ങനെയാണെങ്കിലേ എനിക്ക് ആ പുകഴ്ത്തലിന്റെ ആവശ്യമില്ല. ഞാൻ കറി വെച്ചിട്ട് ചിറ്റപ്പൻ അങ്ങനെ തിന്നണ്ട. ഇത് എന്നാ വർത്താനാടി പറഞ്ഞിട്ട് പോന്ന്? ഇനി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയോട് അന്തസ്സായിട്ട് വേണ്ടേ പെരുമാറാൻ? എനിക്ക് ഇത്തിരി അന്തസ് കുറവാ, ഞാനതങ്ങ് സഹിച്ചു. അലിസ, നീ വെറുതെ വാശി പിടിക്കല്ലേ. എടി പൊന്നോളെ, ഞാൻ പവിത്രനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇറച്ചി മീനും മുട്ടയൊക്കെ മേടിച്ചോണ്ട് വരും. എന്റെ പൊന്നു നോക്ക്, കുറച്ച് സമയം മതിയല്ലോ, ഉച്ചയാകുമ്പോഴേക്കും നല്ല കിടിലൊരു ഫുഡ് ഉണ്ടാക്കി വെക്ക്. അയ്യോ, ആ ഭാവം മാറിയത് കണ്ട. എന്റെ ഇച്ചായ, ഇച്ചായന്റെ കാര്യം നടക്കാൻ വേണ്ടിട്ട് ഇച്ചായൻ ഏതറ്റം വരെ സോപ്പിടും, പക്ഷെ ഇത് നടക്കൂല. ഇച്ചായ, ഇച്ചായനെ നേരത്തെ പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളു, കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തുമാത്രം കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്ന്. ആ കള്ളത്തരമൊക്കെ ഇച്ചായൻ ഇപ്പോഴും ഇറക്കും. എന്തോന്ന് കള്ളം പറഞ്ഞു? എന്ത് കള്ളത്തരം? ഇച്ചായനോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദിവസം ലീവ് എടുത്തിരിക്ക്, ഞാൻ നല്ല കപ്പയും മീൻകറിയും ഉണ്ടാക്കി തരാന്ന്. അപ്പൊ ഇച്ചായൻ എന്താ പറഞ്ഞത്? അയ്യോ, ലീവ് എടുക്കാൻ പറ്റത്തില്ല, ആകാശം ഇടിഞ്ഞ് താഴെ വീഴും, പോത്തും പശു ഒക്കെ വിഷമിക്കും, പട്ടിയും പൂച്ചയൊക്കെ ചാവും എന്ന്. എന്നിട്ട് ഇപ്പൊ ചിറ്റപ്പം മരുന്നറിഞ്ഞപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞ് ലീവ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിൽ ഇച്ചായൻ എന്റെ കാര്യത്തിൽ മാത്രം ഉള്ള ഈ ഉഴപ്പ്? എന്റെ പൊന്നാലീസേ, നമ്മൾ എത്രയോ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടായിട്ടുണ്ട്, അതപ്പ തന്നെ തീർന്നിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്ക്. എടി, നമ്മളിങ്ങോട്ട് താമസം മാറിയതിനു ശേഷം മുതിർന്ന ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് ചിറ്റപ്പം വരുന്നതല്ലേ, അപ്പൊ നമുക്ക് ആ രീതിയിൽ വേണ്ടി ട്രീറ്റ് ചെയ്യേണ്ടത്. ഇച്ചാൻ എത്ര തർക്കിച്ചിട്ടും കാര്യമല്ല, ഇത് തന്നെയാണ് എന്റെ പ്രശ്നം. ഞാൻ ഉറപ്പായിട്ടും അടുക്കളയിൽ കയറത്തില്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചിറ്റപ്പം കഴിക്കത്തുമില്ല. തീർച്ചയാണോ? തീർച്ച. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ വഴി നോക്കിയല്ലേ പറ്റുള്ളൂ. ആ നോക്കിക്കോ. വീട്ടിൽ വരുന്ന ആളെ പട്ടണിക്കിടാൻ പറ്റില്ലല്ലോ. ആ നോക്കിക്കോളാം. നീ എന്നാടി എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നീ നിന്റെ ജോലി നോക്കണേ. ഹലോ പവിത്ര, എവിടെയുണ്ട്? എനിക്കൊരു സഹായം വേണമായിരുന്നു. ഞാൻ വീട്ടിലുണ്ട്. അതെ, ഇന്ന് നമ്മുടെ വീട്ടിലൊരു പ്രധാനപ്പെട്ട ഗസ്റ്റ് വരുന്നുണ്ടേ. അപ്പൊ ഉച്ചയൂണ് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഈ കുറച്ച് സമയത്തിനുള്ളിൽ ആലീസിന് ഇതെല്ലാം കൂടെ വെച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒന്ന് വെളിയിൽ നിന്ന് വാങ്ങിക്കാന്നാ വിചാരിക്കുന്നത്. അപ്പൊ ഇത്ര ഒന്ന് മേടിച്ചുതരാവോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ രാജധാനി ഹോട്ടലിൽ മേടിക്കാം. അവിടെ നമ്മൾ നല്ല ഗംഭീര ഫുഡാ. എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ചോണ്ടാക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ലിസ്റ്റ് വാട്സപ്പ് ചെയ്ത് തരാം, എന്നിട്ട് അതിന്റെ ലിസ്റ്റ് നോക്കിയിട്ട് ആ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് ഒരു 12 രാമിങ് വരാവോ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ വരാം. ചിക്കനോ മട്ടനോ ബീഫോ എന്നാണെന്ന് വെച്ചാൽ ഞാൻ അത് വട്ടം എത്തിയേക്കാം കേട്ടോ. ആ ശരി, ഓക്കെ. അല്ല, എന്താണ് ചിക്കനും ബീഫും മട്ടനും ഒക്കെ ആയിട്ട്? ഇല്ലില്ല, ഞാൻ ഡോക്ടറാണ് വിളിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് അവരുടെ വീട്ടിലെ രണ്ട് ഗസ്റ്റ് വരുന്നുണ്ടെന്ന്.
അപ്പൊ അവിടുന്ന് വെച്ചുണ്ടാക്കി കൊടുക്കാൻ ആലീസിനെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് വെളിയിൽ നിന്ന് ഫുഡ് മേടിക്കണമെന്ന് പറഞ്ഞു. സംഗതി അതൊന്നും അല്ല, ഭരത് ഡോക്ടർ വല്ല ബന്ധുവായിരിക്കും, ആലീസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കാണും, അതിനു വേണ്ടിട്ട് വെളിയിൽ നിന്ന് വരുത്തിക്കുന്ന. അല്ല, പഴുത്തയുടെ ഹോട്ടലിൽ പോകുന്നുണ്ടോ? ആ ഏത് ഹോട്ടലാ? ഞാൻ ആ രാജധാനി ഹോട്ടലിൽ പോയി മേടിച്ചാലോ എന്ന് ആലോചിക്ക. എന്തായാലും പഴുത്തയുടെ ഹോട്ടലിൽ പോകുന്നതല്ലേ, നമുക്കും കൂടി ഇവിടത്തേക്ക് എന്തെങ്കിലും വാങ്ങിച്ചാലോ? എന്ത്, അവിടെ നല്ല ഒന്നാം തരം ബീഫ് കിട്ടുമെന്നല്ലേ പറഞ്ഞത്, നമുക്കൂടെ വാങ്ങാൻ പഴുത്തട്ടാ. ഇവിടെ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ, ഈ മൂന്ന് പേർക്ക് കഴിക്കാനുള്ളത് ഈ വീട്ടിലില്ലേ, ആ വീട്ടിലുള്ളത് കഴിച്ചാ മതി. പിന്നെ എന്നും വീട്ടിലുള്ളത് തന്നെ കഴിക്കാന്ന് നിയമമൊന്നും ഇല്ലല്ലോ, പലപ്പോഴും പുറത്ത് നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാം. ആ എന്നാ പുറത്തു നിന്ന് മേടിച്ച് കഴിക്കണ്ട, ബാക്കിയുള്ളവന്റെ ഒരു പത്ത് പോയതാ പോലും ഇല്ലായിരിക്കും. ബീഫ് തന്നെയാണോ നമുക്ക്? ഞാൻ പറയുമ്പോഴല്ലേ, എന്റെ സുമിത്ര നിനക്ക് വഴക്കുണ്ടാക്കാൻ ഒരു വിഷയമില്ലാതിരിക്കുവായിരുന്നല്ലേ. നിനക്ക് ബീഫോ ചിക്കനോ മട്ടനോ വേണ്ടി വന്ന സിംഹത്തിന്റെ ഇറച്ചി വരെ ഉരുട്ടി നിന്റെ വായി കൊണ്ട് വെച്ച് തരാൻ എനിക്ക് ആഗ്രഹമില്ലാത്തോണ്ടല്ല, നിവർത്തിയില്ല, പത്ത് പൈസ പോലും ഇല്ലായിരിക്കോ ഞാൻ. പിന്നെ ഈ ബീഫ് വാങ്ങാൻ ഒരുപാട് കാശൊന്നും വേണ്ട. ആ കാശ് എന്റെ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്, നിന്റെ കാശുണ്ടല്ലോ, നീ ഒരു ബീഫ് ആക്കണ്ട, ഒരു പത്ത് പന്ത്രണ്ട് ബീഫ് മേടിച്ച് തന്നെ ഇരുന്നെങ്കിൽ തിന്നു പോ. അങ്ങനെ എന്റെ കയ്യിലെ കാശ് കൊണ്ട് ബീഫ് വാങ്ങാനാണെങ്കിലേ എനിക്ക് ഭർത്താവിനെ കെട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഭാര്യക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ഭർത്താവിന്റെ കടമയാ. ആണോ? ആണോ? അന്നാ ഈ ഭാര്യക്ക് കഴിക്കാനുള്ളത് ഈ വീട്ടിൽ ഇരിപ്പില്ലേ, അതെടുത്താൻ കഴിച്ചാ മതി, പോയി കഴിഞ്ഞു കഴിക്കുക, പോ ഓടി നോക്ക് നിക്കുക അവള്. മനുഷ്യന്മാരായ കുറച്ച് നാണം വേണം. അത് വേണം, ആർക്കാ ഇപ്പൊ നാണം ഇല്ലാത്തത്? അമ്മച്ചിയുടെ മോന്. ആ അത് ഇപ്പഴാണ് നിനക്ക് മനസ്സിലായത്? എന്റെ വാക്കും തിക്കച്ച് നിന്നെ വിളിച്ചിട്ടുണ്ടപ്പോഴേ അത് മനസ്സിലായില്ലേ. ദേ മനുഷ്യൻ ഇവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴേ ഒരുമാതിരി ഊള വർത്താനം പറയരുത്. എന്റെ വായിന്ന് എന്താ വീഴുന്ന എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഇപ്പൊ എന്താ പ്രശ്നം? നാട്ടുകാർക്ക് ചിക്കനും ബീഫും വാങ്ങിച്ചു കൊടുക്കാൻ എന്തൊരു മിടുക്ക, സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ ഇതൊന്നും ഇല്ല. നാട്ടുകാർക്കോ? ആ ആ ഡോക്ടർ വിളിച്ചു പറഞ്ഞ രാജധാനി ഹോട്ടലിൽ നിന്ന് ചിക്കനും ബീഫും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ. അവിടെ ഏതോ ഗസ്റ്റ് വരുന്നുണ്ട് അത്രേന്ന് അമ്മയുടെ കുഞ്ഞാനും മോൻ അതിന് എസ്സും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അവിടം വരെ പോകുന്നല്ലേ, നമ്മുടെ വീട്ടിലേക്കും കൂടെ വാങ്ങിച്ചുകൂടെയെന്ന്. അപ്പൊ അവനെന്ത് പറഞ്ഞു? ഇവിടെ ഉള്ളതൊക്കെ കഴിച്ചാ മതിയെന്ന്. പത്തേ പൈസ ഇല്ലാന്ന്. പൈസ ഇല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യണം? പൈസ ഇല്ലെങ്കിലേ പൈസ ഉണ്ടാക്കണം. പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്? നിന്നോട് ഞാൻ പല പ്രാവശ്യമായില്ല പറയണം, വിളിച്ചിറക്കി കൊണ്ട് വന്നതല്ല വലിഞ്ഞു കയറി വന്നതാണെന്ന്. എത്ര പറഞ്ഞാലും നാണയില്ല. ഇവിടെ ഇപ്പൊ ബീഫും വേണ്ട ചിക്കനും വേണ്ട. അയ്യോ, ഇങ്ങനെ നരകം പിടിച്ച വീട്ടിലേക്കാണല്ലോ ഈശ ഞാൻ വന്ന് കേറിയത്. നീ നിനക്കിപ്പൊ ചിക്കനും ബീഫും തിന്നേണ്ട കാര്യം എന്താ? നീ ചിക്കനും ബീഫും തിന്നാണ് നിന്റെ വീട്ടിൽ വന്നത്? ദേ എന്റെ ചെക്കന്റെ മനസ്സ് വിഷമിപ്പിച്ചാലുണ്ടല്ലോ, ഇവിടെ ചിക്കനും വേണ്ട ബീഫും വേണ്ട. അമ്മച്ചി, പൈത്ര, നീ പുറത്തോട്ടെങ്ങാണ്ട് പോകണം പറഞ്ഞല്ലോ, അവിടെ പോവാണ്. ഞാൻ ആ ഡോക്ടറുടെ വീട്ടിൽ ആരാണ്ട് വരുന്നുണ്ട്, അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ഹോട്ടലിൽ വരപ്പോ. ഏത് ഹോട്ടലല്ലേ? ഇവിടെ ആ രാജധാനി ഹോട്ടലല്ലേ. എനിക്കൊരു ചിക്കൻ ഫ്രൈ മേടിച്ചിട്ട് വരുമോ? കുറെ ദിവസമായി ചിക്കൻ ഫ്രൈ തിനണമെന്ന് വിചാരിക്കണം. സുമിത്ര അറിയണ്ടാട്ടാ. എന്റെ അമ്മ, ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലേ വീട്ടില്. ഞാൻ രണ്ടു ദിവസം കഴിച്ചിട്ട് ഞാൻ ഇവിടുന്നെങ്കിലും ചെന്ന് കയറി ഒരു കോഴിയെ മേടിച്ചോണ്ട് വരാം, എന്നിട്ട് ഇവിടുന്ന് ഫ്രൈ ഉണ്ടാക്കി കഴിച്ചാ മതി. ഞാൻ ഫ്രൈ ചെയ്താലേ ഹോട്ടലിലെ പോലെ ആവൂലടാ. അമ്മ സുമിത്രയോട് പറ അവൾ ഉണ്ടാക്കി തരും, ചെല്ലു പോ. ആ ഫസ്റ്റ് എന്നാ പിന്നെ ഞാൻ കഴിക്കേണ്ടത് അങ്ങോട്ട് വെച്ചാ പോലെ. ഒരു കാശിനും കൊണ്ട് അവൾ ഉണ്ടാക്കണം, വായിൽ വെച്ച് കൂട്ടണോ? എന്നിട്ടാണോ കഴിഞ്ഞ ആഴ്ച ഞാൻ വെച്ച 1.5 കിലോ ബീഫ് ഒറ്റയ്ക്ക് ഇരുന്ന് വെട്ടിയെന്ന് വിഴുങ്ങിയത്? അത് നല്ലതായത് കൊണ്ടൊന്നും അല്ല, പിന്നെ കാശ് മുടക്കതല്ലേ കളയണ്ടല്ലോ ഓർത്ത് കഴിച്ചതാണ്. ഓഹോ, അത് ശരി. ദേ പവിത്ര ചേട്ടാ, ഇന്ന് തൊട്ട് ഈ വീട്ടിൽ എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം, അമ്മച്ചിക്കുള്ളത് അമ്മച്ചി ഉണ്ടാക്കി കഴിച്ചോ. ദാ 1 കിലോ ബീഫ് വാങ്ങിച്ചോണ്ട് വാ. കയ്യില് കാശില്ലാത്തോണ്ട് ആരും പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ രുചി നോക്കാനൊന്നും ഇവിടെ ആരും വന്നേക്കരുത്, എന്റെ സ്വഭാവം മാറും. പവിത്ര, ചിക്കനുള്ള കാശ് ഞാൻ തരാം, ഞാൻ അത് ഉണ്ടാക്കുമ്പോഴത്തേക്കും അവളങ്ങനെ അത് നോക്കാൻ വന്നത് കണ്ടു കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ സത്യം പറഞ്ഞാൽ ഇതും കൂടെ രണ്ടുപേരുടെ കയ്യിലെ ആവശ്യത്തിന് കാശം. ഈ വീട്ടിലൊരു തെണ്ടി ഉള്ളതെന്ന് പറഞ്ഞ അത് ഈ ഞാനാ കാഷ്ടേ. എന്നാ അലീസ, വീട്ടിലൊരു ഗസ്റ്റ് വരാന്നിരുന്നു, നിങ്ങൾ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുവാണോ? ഇത് ആര് പറഞ്ഞു ഞാൻ ഉറങ്ങുമായിരുന്നെന്ന്? അല്ല, ആരോ വരുന്നുണ്ട്. അലീസിനെ കൊണ്ട് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അടുക്കളയിലെ പണിയൊന്നും തീരത്തില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് ആഹാരം മേടിക്കാൻ ഡോക്ടർ വിളിച്ചു പറഞ്ഞായിരുന്നു. എന്നാ നമ്മുടെ രാജധാനി ഹോട്ടലിലെ ചിക്കൻ കറിയും ബീഫ് ഫ്രൈയാ കിടുക്കാനാ. ഡോക്ടറുടെ ആവേശം കണ്ടിട്ട്
അത്രയ്ക്ക് അടുത്ത് ആരോ വരുന്നു തോന്നുന്നുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ സാധനം. എന്നാ ചില നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒന്നിനും ഒരു ശ്രദ്ധയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആ ബഷീർക്കാടെ മോന്റെ ബർത്ത്ഡേക്ക് മട്ടൻ കറി ഉണ്ടാക്കി. എന്ത് ചെയ്യും, ഉപ്പ് കൂടിപ്പ്, ഉപ്പ് കൂടിയ സാധനം നാക്കി വെച്ച് കൂട്ടാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇനിയിപ്പോ ഇവിടെ കൊണ്ടുവന്ന് ഈ കറിക്ക് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചത്. അല്ല, ഈ ഹോട്ടലുകാർ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ അബദ്ധം പറ്റുമോ? പിന്നെ അവര് മനുഷ്യന്മാരല്ലേ, ഒരബദ്ധം പറ്റാൻ വേണ്ടി വല്ല സമയം വല്ലതും വേണം. എന്തായാലും ഇതിനുള്ള ചേരുവകൾ കറക്റ്റ് ആണെന്നുള്ള കാര്യം ആലീസ് ഒന്ന് നോക്കണം. പിന്നെ അത് ഞാൻ നോക്കിക്കോണാ. ഇനിയിപ്പോ പാകം അല്ലെങ്കിൽ ഞാൻ പാകം ആക്കും. ചിറ്റപ്പനെ, ചിക്കൻ കറി കഴിച്ച് കൊതിമാറിയിട്ട് പോട്ടെ. എന്നാ പവിത്രം ചെല്ല്, ഞാനിതൊന്ന് ശരിയാണോ നോക്കട്ടെ, ശരിയാക്കാം. ശരി. ചിക്കൻ കറി, എന്റെ ചിക്കൻ കറിക്ക് ഉപ്പ് കുറവ്. ഉപ്പ് കറക്റ്റ്. കറക്റ്റ് ഉപ്പായിട്ട് ചിറ്റപ്പൻ കഴിക്കണ്ട, കഴിക്കണ്ട. ചായ വേണ്ട. എന്തോന്ന് എടുക്കുവാന്ന്? ചായ വേണ്ടെന്നല്ലേ പറഞ്ഞ, വെള്ളമാന്ന്. എടുക്കുവാന്ന് കേക്കുന്നതിന് മുമ്പേ പറയല്ലേ, വെള്ളം കൊണ്ടുവാടുത്തേ. എന്റെ പൊന്നെ, നീ ഒന്ന് വന്നേ. ഇന്നാ വെള്ളം എടുക്കാനാണോ? ഇത് എന്തൊരു ദാഹമാണ്. എന്നാ ചൂടാടി, എത്ര വെള്ളം കുടിച്ചാലും മതിയാവത്തില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അല്ല, അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ല് ഉണ്ടെന്ന് പറയായിരുന്നു. ആ പഴഞ്ചൊല്ലിന് ഇവിടെ എന്താടി പ്രസക്തി? ഓ, ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു ഇനി പ്രസക്തി നോക്കണം. ആ പ്രസക്തി നോക്കണ്ടെങ്കിൽ നോക്കണ്ട. പവിത്രം വന്നില്ലായിരുന്നു? പവിത്രം വരികയും ചെയ്തു, വല്ലൊരു കിറ്റ് നിറച്ച് സാധനം കൊണ്ട് കൊണ്ടു തരികയും ചെയ്തു. എന്നാ കടി കൊണ്ടുവന്നെ? അയ്യോ, ഞാൻ എന്തിനാ നോക്കുന്നത്? എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നു? എന്റെ പൊന്ന ആലീസ, ഇവിടെ തോൽവിയുടെയും ജയത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ചിറ്റമ്മ വരുന്നു എന്ന് പറഞ്ഞു, ഉച്ച കൊണ്ടു ചിറ്റമ്മ കാണുമെന്നും പറഞ്ഞു. നിന്നോട് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞു, നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? രാജധാനിയിലെ ഫുഡ് പറഞ്ഞു. രാജധാനിയിലെ ഫുഡ് നല്ല മനോഹരമാണ്, നല്ല ടേസ്റ്റി ആണെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് എന്തായാലും അവിടുന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിറ്റപ്പ എന്തായാലും ആസ്വദിച്ച് കഴിക്കും. പിന്നെ ഒരു കാര്യം, എന്തായാലും ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഫുഡാണെന്ന് ഞാൻ പറയത്തില്ല, നീ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞോളാം. അത് വേണ്ട കേട്ടാ, ആ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. ഹോട്ടലിൽ നിന്ന് മേടിച്ചത് ഹോട്ടലിൽ നിന്ന് മേടിച്ചെന്ന് തന്നെ പറഞ്ഞാൽ മതി. ചെയ്യാത്ത ജോലിയുടെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. എന്നെ അടി ആലീസ്, ഉച്ച ഊണിന് ചിറ്റപ്പം വരുമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഉണ്ടാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമില്ലേ അടി. നമ്മൾ അത് പുറത്തുനിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. അയ്യോ, ഒരു മോശമില്ല, അത് ഞാനങ്ങ് സഹിച്ച്. എന്തായാലും ഹോട്ടൽ ഫുഡിന്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ചിറ്റപ്പൻ എപ്പോ വരും? ചിറ്റപ്പം ഉച്ച ഊണിന്റെ സമയത്ത് വരാന്നാ പറഞ്ഞു, ഇപ്പം വരാറായിട്ടുണ്ടാവും. വരട്ടെ, കാണാൻ ഞാൻ കാത്തിരിക്കുക. ആ വേണം, സ്വന്തം ചിറ്റപ്പൻ വരുമ്പോ ആരായാലും കാത്തിരിക്കും. പിന്നെ അങ്ങനെ എന്റെ സ്വന്തം ചിറ്റപ്പനാവുന്നത്? ഇച്ചായന്റെ ചിറ്റപ്പൻ, വർഗീസ് ചിറ്റപ്പൻ എന്റെ ആരുമല്ല. വർഗീസ് ചിറ്റപ്പനാ? വർഗീസ് ചിറ്റപ്പൻ വരുന്നു നിന്നോട് ആരാ പറഞ്ഞത്? ഇച്ചാനല്ലേ പറഞ്ഞത്. എടി, വർഗീസ് ചിറ്റപ്പൻ അല്ല വരുന്നത്, നിന്റെ അപ്പന്റെ അനിയൻ ചിറ്റപ്പൻ തോമസ് ചിറ്റപ്പനാ വരുന്നത്. തോമസ് ചിറ്റപ്പനാ? തോമസ് ചിറ്റപ്പൻ ഇച്ചാനാ കാര്യം പറഞ്ഞില്ലല്ലോ. തോമസ് ചിറ്റപ്പനാന്ന് ഇച്ചാൻ പറഞ്ഞ. തോമസ് ചിറ്റപ്പൻ എന്ന് പറയേണ്ട കാര്യം, ചിറ്റപ്പനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചിറ്റപ്പനാണെന്ന് പറഞ്ഞ എന്റെ ചിറ്റപ്പനാണെന്ന് ഞാൻ എങ്ങനെ അറിയും? എഴേ, നിന്റെ ചിറ്റപ്പൻ എന്ന് പറയുന്ന എന്റെ ചിറ്റപ്പനുമാണ്, എന്റെ ചിറ്റപ്പൻ എന്ന് പറയുന്ന നിന്റെ ചിറ്റപ്പനും അല്ലേ. അപ്പൊ ചിറ്റപ്പൻ എന്ന് പറഞ്ഞ ചിറ്റപ്പൻ തന്നെയാണ്. അത് ഏത് ചിറ്റപ്പനായ എന്ത്? ഇപ്പൊ വരുന്ന തോമസ് ചിറ്റപ്പനാണ്. കർത്താവ് കൊഴഞ്ഞല്ലേ, ചിറ്റപ്പൻ വരുമ്പോ ഞാൻ എന്ത് കഴിക്കാൻ കൊടുക്കും?
പവിത്ര സാധനം വാങ്ങി വെച്ചിട്ടില്ലേ, അത് നീ വിളമ്പി കൊടുത്താ മതി. എനിക്ക് വയ്യ. എന്താ പറ്റിയടി, തലവേദനയാണ്. നീ എന്നതിനാ കരയുന്നത്? എന്റെ ഇച്ഛായാ. എന്നാ? ആ വർഗീസ് ഏറ്റപ്പോഴുള്ള ദേഷ്യത്തിന് ഞാൻ. നീ ഇങ്ങനെ കറക്റ്റ് ഉപ്പായിട്ട് ചിറ്റപ്പൻ കഴിക്കണ്ട, കഴിക്കണ്ട. എന്നാ ഭ്രാന്താടി നീ കാണിച്ച? സോറി ഇച്ചായ, ഒന്ന് നേരത്തെ പറയായിരുന്നില്ലേ? എന്റെ കർത്താവ്, ഇനിയിപ്പോ എന്നാ ചെയ്യും? ഞാനൊരു ഐഡിയ പറയാം. ഞാൻ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വെച്ചുണ്ടാക്കാം ഈ സമയത്തിനാ. അല്ലെങ്കിൽ വേണ്ട, വേറൊരു ഐഡിയ. ആ പവിത്രനെ ഒന്നും കൂടെ വിളിക്ക്. എനിക്കൊക്കെ പയ്യ, നീ ഒന്ന് പോയവിടുന്ന്. കാലെവിടെ, കാല് പിടിക്കാ ഇച്ചായ. സോറി ഇച്ചായന്റെ ആലീസല്ലേ. സോറി, ഒരു അബദ്ധം. സോറി. എന്താ പൊന്നു മോളെ, നിന്നെ കൊണ്ടുണ്ടല്ലോ. ആ തോറ്റ്, തോറ്റ്. ഞാൻ സമ്മതിച്ചു.